ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഈ വർഷത്തെ ആദ്യ മാസത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിലെ കലണ്ടർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഹിജ്റയുടെ പ്രാധാന്യവും അതിൻ്റെ പാഠങ്ങളും വളരെ ഗൗരവമായി വിശ്വാസികൾ ഉൾക്കൊള്ളണമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഇഷ്ടപ്പെട്ടതൊക്കെയും ഇലാഹായ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ദഅ്‌വത്ത് ലക്ഷ്യമാക്കി മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സഹാബിമാരും മദീനയിലേക്ക് മക്ക വിട്ടു പോയതാണ് ഹിജ്റയുടെ ചരിത്രം. ഒരുപാട് പാഠങ്ങൾ ഹിജ്റയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാ അതിപ്പോൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാ ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസമായ മുഹറം മാസം അതിന് വലിയ പ്രത്യേകതയുണ്ട്. മാസങ്ങളുടെ കൂട്ടത്തിൽ ഷഹ്റുല്ലാ അല്ലാഹുവിൻ്റെ മാസമെന്ന് പറഞ്ഞ് മുഹറം മാസത്തെ അല്ലാഹുവിലേക്ക് ചേർത്തു പറഞ്ഞതു തന്നെ ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. ശ്രദ്ധിക്കണം, ഈ പറയുന്നത് ഗൗരവമായി കണക്കിലെടുക്കണം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അഫ്ളലു സിയാമി ബഅദ റമളാൻ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണെന്നറിയോ? അത് ഷഹ്റുല്ലാഹിൽ മുഹറം. ഷഹ്റുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു. ഇത് നിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഈ ശബ്ദം കേൾക്കുന്നവരൊക്കെ പരമാവധി ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക, അവരോട് ഇത് കേൾക്കാൻ ആവശ്യപ്പെടുക. ഇന്ന് ഇൻഷാ അല്ലാ അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് മുഹറം 10 ആകുമ്പോഴത്തേക്ക് നമ്മൾ ചൊല്ലി തീർക്കേണ്ട, ചെയ്തു തീർക്കേണ്ട വളരെ കൃത്യമായ സഹീഹായി സ്ഥിരപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തും. ഇത് നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും കിട്ടണം. നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ ഈ മെസ്സേജ് എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ, റമളാൻ കഴിഞ്ഞാൽ ഒരു മാസം നോമ്പെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനേറ്റവും ശ്രേഷ്ഠമായ മാസം റമളാൻ കഴിഞ്ഞാൽ മുഹറം മാസമാണ്. അനഅലിയ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയുകയാ, സഅല റജുലുൻ യാ റസൂലല്ലാ, ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. മുത്തുനബിയോട് അയാൾ ചോദിച്ചു, നബിയേ, അയ്യു ശഹ്റിൻ തഅ്മുറുനി അൻ അസൂമ ബഅദ റമളാൻ, പുണ്യ നബിയേ, റമളാൻ അല്ലാത്ത ഒരു മാസത്തിൽ നോമ്പെടുക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. റമളാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്, മുഴുവനായും നോമ്പെടുക്കണം.
എന്നാൽ പൊന്നുനബിയെ റമലാനല്ലാത്ത ഒരു മാസത്തിൽ നോമ്പെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് മാസത്തിലാ ഞാൻ നോമ്പെടുക്കേണ്ടത്? ഉടനെ ഫഖാല ഹബീബിന്റെ മറുപടി ഇങ്ങനെയാണ്, ഇൻകും തസ്വായിമൻ ബഅദ ശഹരി റമളാൻ ഫസ്മിൽ മുഹറമ ഫഇന്നഹു ശഹറുല്ലാഹ്. ഏയ്, റമലാനല്ലാത്ത ഒരു മാസത്തിൽ പൂർണ്ണമായും നോമ്പെടുക്കണമെന്ന ഒരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ മുഹറം മാസത്തിൽ നോമ്പെടുത്തോ. ഫസ്മിൽ മുഹറമ ഫഇന്നഹു ശഹറുല്ലാഹ്. എന്തേ കാര്യമെന്നറിയോ? അത് ഇലാഹായ റബ്ബിന്റെ മാസമാണ്. എന്നിട്ട് പറയുന്നുണ്ട് മുഅ്മിനെ, ഫീഹി യൗമുൻ, ഏയ് ഫീഹി യൗമുൻ, ആ മാസത്തിൽ ഒരു ദിവസമുണ്ട്. തബല്ലാഹു ഫീഹി അലാ ഖൗമിന വയതൂബു ഫീഹി അലാ ഖൗമിന്നാഖരീൻ. അന്ന് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ അനേകായിരം ആളുകൾക്ക് അല്ലാഹു തൗബ നൽകിയിട്ടുണ്ട്, ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഖിയാമന്നാൾ വരെ വരാൻ പോകുന്ന അനേകായിരങ്ങളുടെ തൗബ ആ ദിവസത്തെ പരിഗണിച്ചാൽ അല്ലാഹു സ്വീകരിക്കും, അവർക്ക് അല്ലാഹു തൗബ കൊടുക്കുകയും ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേപ്പ പറഞ്ഞത്? മുഹറം മാസത്തിൽ ഒരു ദിവസമുണ്ട്, അന്ന് പലർക്കും അല്ലാഹു തആല തൗബ കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ കഴിഞ്ഞു പോയ പലരും പല തെറ്റുകൾ ചെയ്തപ്പോൾ ആ ദിവസത്തിൽ റബ്ബിനോട് അവര് പാപമോചനം ചോദിച്ചപ്പോ ആ ദിവസത്തിന്റെ മഹത്വം കൊണ്ട് അവർക്ക് അല്ലാഹു തആല മോചനം നൽകിയിട്ടുണ്ട്. ഇനി വയതൂബു അലാ ഖൗമിൻ ആഖരീൻ, ഖിയാമന്നാൾ വരെ വരുന്ന ആളുകൾ അവർ ചെയ്ത തെറ്റിന് അന്നത്തെ ദിവസം പാപമോചനം തേടുന്നുവെങ്കിൽ അല്ലാഹു തആല അത് സ്വീകരിക്കും, അവർക്ക് തൗബ കൊടുക്കും എന്ന് ഹബീബായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഹറം പത്താൻ യൗമുസ്സീന സൗന്ദര്യത്തിന്റെ ദിവസമെന്നാണ് ആ ദിവസത്തെ വിശേഷിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാ, നമ്മളെല്ലാവരും എന്തായാലും അന്ന് നോമ്പെടുക്കണം. മുഹറം മാസം 10 ഇൻഷാ അല്ലാ എന്തായാലും നോമ്പെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. മുത്തുനബി മദീനയിലേക്ക് കടന്നു ചെന്നു. ഹിജ്റ 2 വർഷം മദീനയിലൂടെ അങ്ങനെ കടന്നു ചെന്ന് നടക്കുമ്പോൾ കുറെ യഹൂദികളെ കണ്ടു. നോക്കുമ്പോൾ അവരൊക്കെ നോമ്പുകാരാണ്. ആ യഹൂദികളൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്. മുത്തു റസൂൽ ചോദിച്ചു, മാഹാദസവും, എന്തേപ്പോ ഇന്നൊക്കെ നിങ്ങൾ ഇന്ന് നിങ്ങളെല്ലാവരും നോമ്പെടുത്തിരിക്കുന്നു? ഇത് മുഹറം 10 ദിവസല്ലേ, ഇന്ന് ഞങ്ങളൊക്കെ നോമ്പെടുക്കാനുള്ള കാരണം ഈ ദിവസത്തിലാണ് മൂസ നബിയെ അല്ലാഹു തആല വെള്ളത്തിൽ മുങ്ങിമരിക്കുന്നതിനെ തൊട്ട് രക്ഷപ്പെടുത്തിയതും ഫിർഔനെയും കൂട്ടരെയും അല്ലാഹു തആല വെള്ളത്തിൽ മുക്കിക്കൊന്നതും. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മോശയെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. അതിന് നന്ദിയായിട്ടാണ് ഈ മുഹറം 10 ഞങ്ങൾ നോമ്പെടുക്കുന്നത്. ഉടനെ മുത്തു റസൂൽ പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ മിൻഹു മിൻകും, മൂസ നബിയോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ ബന്ധവും ബാധ്യതയും ഞങ്ങൾക്കാണ്. 50 വക്തായിരുന്നു നിസ്കാരം നിർബന്ധമാക്കിയിരുന്നത്, അത് 5 വക്താക്കി മാറ്റാൻ അതിനിടയിൽ വർത്തിച്ചല്ലോ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മുസാ നബിയുമായി നിങ്ങളെക്കാൾ വലിയ ബന്ധം ഞങ്ങൾക്കാണ്. അങ്ങനെ ഫാമറ സഹാബഹോ ബിസ്സൗമി ആശൂറ, മുഹറം 10 നോമ്പെടുക്കാൻ അവരോട് സഹാബിമാരോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ഇനി കേൾക്ക്. എന്നിട്ട് ഒരു കാര്യമോടി മുത്ത റസൂൽ പറഞ്ഞു, ഞാൻ അടുത്ത വർഷമുണ്ടെങ്കിൽ ഞാൻ മുഹറം 9 കൂടെ നോമ്പെടുക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഹൂദികളെ പോലെ മുഹറം 10 മാത്രമല്ല 9 കൂടെ ഞാൻ നോമ്പെടുക്കും.
ഈ ഹദീസ് വിശദീകരിച്ച് ഫത്ഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, അഥവാ ഒരാൾക്ക് മുഹറം 9 നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 11 നോമ്പെടുത്താലും ഇതേ കൂലി കിട്ടും. യഹൂദികളെ പോലെ ഒരൊറ്റ നോമ്പിൽ ഒതുക്കുകയല്ല ചെയ്യേണ്ടത്, ഒന്നിരിക്കെ മുഹറം 9 കൂടെ നോൽക്കുക അല്ലെങ്കിൽ 11 നോൽക്കുക. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. മിനെ അല്ലാഹു ആദരിച്ച ദിനരാത്രങ്ങളെ ആദരിക്കണം. അതൊരു നിസ്സാരമായ സംഗതിയല്ല. ഇത്തരത്തിലുള്ള ദിവസത്തിന്റെ ഫലായിലുകളൊക്കെ പറയുമ്പോൾ ചില ആളുകളെങ്കിലും അതിൽ ഒരു സംശയാലുക്കളായി മാറും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനി ഈ ഒരു 10 ദിവസങ്ങളിലായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തും. മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകൾക്കൊക്കെ ഒരുതരം സംശയം, ഇങ്ങനെ എത്ര വലിയ മഹത്വമൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ചില പ്രത്യേക ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? അള്ളാഹു അങ്ങനെയുള്ള സംശയങ്ങളെ തൊട്ട് തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ പറയുന്നുണ്ട്, ശ്രേഷ്ഠമായ സമയങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹു അവസരം കൊടുക്കൂ. അങ്ങനെയാണ് നല്ലാഹ സുബ്ഹാനഹു തആല ഇലാഹായ റബ്ബുൽ ഇസ്സത്ത് ഇദാ അഹബ്ബ അബ്ദാ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളിലത്തി ബിഫവാലിൽ അഅ്മാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളെ ശ്രേഷ്ഠമായ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു അയാൾക്ക് അവസരം നൽകും. ഏയ്, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മഹത്തായ അമലുകൾ കൊണ്ട് ആ ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ അല്ലാഹു അവസരം കൊടുക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്നാൽ വൈദാ മക്കത്തഹോ ഒരാളോട് അല്ലാഹുവിന് വെറുപ്പാണെങ്കിൽ ഒരാളെ ശിക്ഷിക്കണമെന്ന് ഇലാഹായ റബ്ബ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇസ്തഅമലഹോ ഫിൽ ഔഖാത്തിൽ ഫാലില ബിസയ്യിഇൽ അഅ്മാൽ അതിശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ വരുമ്പോൾ തെറ്റായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാനായിരിക്കും അയാളുടെ നിയോഗം. അതിനുള്ള അവസരമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. ലിയകൂന ദാലിക ഔജ ഫീ ഖാബിഹി വഅശദ്ദ ലിമഖ്തിഹി ലിഹിർമാനിഹി ബറകത്തൽ വഖ്തി വന്തിഹാകിഹി ഹുർമത്തൽ വഖ്തി. അല്ലാഹു ആദരിച്ച ആ ദിവസത്തിന്റെയും സമയത്തിന്റെയും പവിത്രത പിച്ചിച്ചീന്തിയ കാരണത്താൽ അതികഠിനമായ ശിക്ഷ അയാൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിനു വേണ്ടി ആ സമയത്ത് തിന്മ അയാളെ കൊണ്ട് ചെയ്യിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സാന്ദർഭികമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് പരമാവധി ആ ദിവസത്തിന്റെ ഫളില് ഉൾക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. 3 10 കൊല്ലത്തിൽ പ്രാധാന്യം കൽപ്പിക്കണം. ഇന്നല്ലാഹു ഇഖ്താറ മിന സനത്തി 13. 3 10 കൊല്ലത്തിൽ അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് റമളാനിലെ അവസാനത്തെ 10 വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 വലിയ പ്രാധാന്യമുണ്ട്. പിന്നെയോ വഷറുൽ മുഹറം ലിമാ ഫീഹി മിൻ ബറകാത്തി യൗമി ആഷൂറാ. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്, അത് ആഷൂറ ഉള്ളത് കൊണ്ടാണ് ആ 10 ദിവസത്തിനും ബറക്കത്ത് ലഭിക്കുന്നതെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയതാണ്. ഇലാഹായ റബ്ബേ, ഇത് ഉൾക്കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊക്കെയും തൗഫീഖ് നൽകണമേ അല്ലാ, ഭാഗ്യം നൽകണമേ അല്ലാ. ഉമ്മിനെ, എത്രയാണ് ആ ദിവസത്തിന്റെ മഹത്വം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഹദീസ് പറയട്ടെ. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലല്ലാ ഹാ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇഫ്തറ അല ബനി ഇസ്രായീല യൗമ സൗമ യൗമി ഫിസ്തന. പനു ഇസ്രായേലികൾക്ക് അല്ലാഹു തആല കൊല്ലത്തിൽ ഒരു ദിവസമേ നോമ്പ് നിർബന്ധാക്കിയിട്ടുള്ളൂ. വഹിയ യൗമു ആഷൂറ, അത് മുഹറം 10 അന്ന് മാത്രമേ അവർക്ക് നോമ്പ് നിർബന്ധമുള്ളൂ. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, അത് വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്.
അതുകൊണ്ട് ഫഇന്നഹു മൻ വസഅ ഫീഹി അലാ ഇയാലിഹി വഅഹ്ലിഹി വമാലിഹി വസഅല്ലാഹു അലൈഹി സായിറ സനതിഹി. അന്നത്തെ ഒരു ദിവസം വീട്ടിൽ പ്രത്യേകം ഒരു സന്തോഷമുണ്ടാവുന്ന നിലയിൽ നല്ല ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്താൽ, നോമ്പ് തുറക്കാൻ നല്ല ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തു ആ ഒരു ദിവസത്തിൽ പ്രത്യേകം സന്തോഷിച്ചാൽ അൽഹംദുലില്ലാ, അയാൾക്കത് കൊല്ലത്തിൽ മൊത്തത്തിൽ ബറക്കത്തുണ്ടാകാൻ കാരണമാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. ഷിയാക്കൾക്കിടയിൽ ചില ആചാരങ്ങളൊക്കെയുണ്ട്. മുഹറം പത്തുമായി അന്നവർക്ക് കുളിക്കൽ സുന്നത്താണ്. എന്നാൽ മുഹറം പത്തിന് അങ്ങനെ പ്രത്യേകമായ ഒരു കുളി സുന്നത്തൊന്നും ഷറയിലില്ല. മുഹറം പത്തായത് കൊണ്ടൊരു കുളി അങ്ങനെയല്ല. സുർമ്മയിടൽ, സുഗന്ധം പൂശൽ, അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ചില ആളുകൾക്കിടയിലുണ്ട്, അതൊന്നുമില്ല. എന്നാൽ അന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കുടുംബത്തെ സന്തോഷിപ്പിക്കുക, ഫസൂമുഹു, അന്ന് നിങ്ങൾ നോമ്പെടുക്കുകയും വേണം, അന്ന് നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം. അന്ന് ആദൻ നബിയുടെ അല്ലാ തൗബ അല്ലാഹു സ്വീകരിച്ച ദിവസമാണ്. വഅസ്ബഹ സഫിയ, സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഖൈറന്നല്ലാഹു അറിയിച്ച പഴം. പൈശാചിക പ്രേരണയാൽ ആദൻ നബി കഴിച്ചുപോയി, അതിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ സങ്കടപ്പെട്ട് ആദൻ നബി ഒരുപാട് കരഞ്ഞ റബ്ബിനോട് തൗബ ചെയ്തു. ആ തൗബ സ്വീകരിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ദിവസം മുഹറം പത്താണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, വറഫഅനാഹു മകാനൻ അലിയ, ഇദ്രീസ് നബിക്ക് നാം മക്കാനിയായ ഉയർച്ച നൽകി. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അഭിപ്രായം ഇദ്രീസ് നബിയെ ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോയി എന്നാണ്. നാലാം ആകാശത്താണ് ഇദ്രീസ് നബി എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. മക്കാനൻ അലിയ, മക്കാനിയായ ഉയർച്ച കൊടുത്തു എന്നാ പറയണത്. നാലാം ആകാശത്തേക്ക് ഇദ്രീസ് നബിയെ ഉയർത്തി കൊണ്ടുപോയി. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ വിശദമായി മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിരുന്നു. ഏതായാലും അതിനല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം മുഹറം പത്താണ്. പിന്നെയോ മുഅ്മിനെ ശ്രദ്ധിക്കണം, വഖുറജ നൂഹം മിനസ് സഫീന, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ഈ ഭൂമിയിൽ നങ്കൂരമിട്ടത് മുഹറം പത്തിലാണ്. അതായത് പ്രധാനപ്പെട്ട ഒരഭിപ്രായമനുസരിച്ച് മുഹറം ദുൽഹിജ്ജ ഒന്നിന് എല്ലാവരും കപ്പലിൽ കയറി. അങ്ങനെ പിന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് അവസാനിച്ച് കപ്പലിൽ നിന്ന് ഇറങ്ങിയത് ദുൽഹിജ്ജ പത്തിനാണ്, 40 ദിവസം കപ്പലിൽ ഒരഭിപ്രായം അനുസരിച്ച്. പിന്നെയോ വനജ ഇബ്രാഹിമ മിനന്നാർ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിലാണ്. വഅൻസലല്ലാഹു ഫീഹി തൗറാത അലാ മൂസാ, മൂസാ നബിക്ക് തൗറാത്ത് നൽകിയത് മുഹറം പത്തിൽ. വഅഖ്റജ ഫീഹി യൂസുഫ മിനൽ മിനസ്സിജിനി, കപ്പലിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജയിലിൽ നിന്ന് മോചനം നൽകിയത് മുഹറം പത്തിൽ. ഫീഹി അഖ്റജ യൂനുസ മിൻ ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജല്ല ജലാലായ അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിലാണ്. മുമ്മിനെ ശ്രദ്ധിക്ക മുമ്മിനെ, എന്തിനാണിതൊക്കെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നത്? എന്തിനാണ് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ അനേകം പ്രവാചകർ അവർ പെട്ടുപോയ പ്രതിസന്ധിയിൽ നിന്ന് ജല്ല ജലാലായ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിലാണെന്ന് നമ്മളോട് പറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ മുമ്മിനെ, മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ അവർക്ക് വിജയമുണ്ടായത് അതിനല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം മുഹറം പത്താണ്. ഇതൊക്കെ നമ്മളോട് പറയുന്നത് ആ ദിവസം അല്ലാഹുവിനോട് പ്രതിസന്ധിയുടെ പരിഹാരം ചോദിക്കാനുള്ള ദിവസമാണ്. അപ്പൊ നമ്മൾ അതിന് തയ്യാറാവണം.
وفيه فلق البحر لبني اسرائيل بنو اسرائيل ഇകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ബഹ്റിനെ അല്ലാഹു പിളർത്തിയത് മുഹറംബത്തിൽ وفيه غفر غفر لداوود عليه السلام داوود നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം മഗ്ഫിറത്തും അല്ലാഹു കൊടുത്തത് മുഹറംബത്തിൽ وفيه اعطى الله الملك سليمان സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അധികാരം നൽകിയത് മുഹറംബത്തിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ ഈ വരുന്ന മുഹറം പത്തിനെയും പ്രതിസന്ധിയുടെ പരിഹാരത്തിനായി നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനായി ലാഹായ റബ്ബിനോട് നമ്മൾ കാര്യമായി ദുആ ചെയ്യണം പ്രിയപ്പെട്ട മുഅ്മിനെ ശ്രദ്ധിക്കണേ മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ആ യൂനുസ് നബി അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിക്റുണ്ടല്ലോ ലാ ഇലാഹ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 6666 തവണയെങ്കിലും മുഹറം പത്താകുമ്പോഴത്തേക്ക് ചൊല്ലിത്തീർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാനുള്ള കാരണം ഈ ദിക്റാണെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി വിശദീകരിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആ ദഅവത്തു ദിന്നൂൻ ഇദാ വഹുവ ഫീ ബത്നിൽ ഹൂതി ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട മുഅ്മിനെ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ചൊല്ലിയ ദിക്റ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധിയിലാണോ നമ്മൾ ഇന്നുള്ളത് ആ പ്രതിസന്ധികളൊക്കെ ും മറികടക്കാനായി ആ ദിക്റ് നമ്മൾ ചൊല്ലേണ്ടതുണ്ട് 6666 തവണ ഞാൻ ഒരു കൃത്യമായ അതത് പറയുകയല്ല അതിനേക്കാൾ ചുരുങ്ങാത്ത വിധം എത്രയും വർദ്ധിപ്പിക്കാം എത്ര കഴിയുന്നുവോ അത്രയും തവണ നമ്മളത് ചൊല്ലുക അതിൻ്റെ ഫലായിലുകൾ പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം വിശദീകരിക്കാനുണ്ട് ഇഖ്ലാസോടുകൂടെ തന്നെ ചെല്ലാൻ ശ്രദ്ധിക്കണം മഹാന്മാരായ സഹാബികളിൽ ചിലർ ആ പരിശുദ്ധമായ വചനം ചൊല്ലാനിരുന്നാൽ പിന്നെ അവരുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അവരറിയുമായിരുന്നില്ല മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ മദീന പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ മദീന പള്ളിയിൽ ഇരിക്കുന്നുണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു സലാം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം കരയുകയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊറ്റി വീഴുന്നുണ്ട് സലാം അടക്കിയില്ല എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഞാൻ വേഗം അന്ന് അമീറുൽ മുഅ്മിനീനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു ഉമർ തങ്ങളോട് ഞാൻ പറഞ്ഞു എന്താ ഇസ്ലാമിൽ വല്ല പ്രയാസങ്ങളും ഉണ്ടായോ ഇവിടെ വല്ല പ്രതിസന്ധികളും ഉണ്ടായോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു പ്രത്യേകമായി ഒന്നുമില്ലല്ലോ എന്തേ നിങ്ങളങ്ങനെ ചോദിക്കാൻ കാരണം ആ സമയത്ത് പറഞ്ഞു ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഞാൻ സലാം പറഞ്ഞു അദ്ദേഹം സലാം അടക്കിയില്ല കരയുകയാണ്
എന്താണുണ്ടായതെന്ന് എനിക്കറിയില്ല, എന്താണ് സംഭവമെന്നറിയില്ല. ഉടനെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സമീപിക്കുകയാണ്. എന്താ, അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് സഅദ് ഇബ്നു അബി വക്കാസ് വന്ന് സലാം പറഞ്ഞല്ലോ, നിങ്ങൾ സലാം അടക്കിയില്ലല്ലോ, അതിന്റെ പേരിൽ അദ്ദേഹം വലിയ സങ്കടത്തിലാ, വിഷമത്തിലാ, എന്താ നിങ്ങൾ സലാം അടക്കാതിരിക്കാനുള്ള കാരണം? പ്രിയപ്പെട്ട മുമിനെ ശ്രദ്ധിക്കണം, ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നൽകിയ മറുപടി, വല്ലാഹി ജല്ല ജലാലായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ അടുത്തേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, സഅദ് ഇബ്നു അബി വക്കാസ് തങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് സലാം പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീന ആ ദിക്ര ചൊല്ലുകയായിരുന്നു. ആ ദിക്രിലേക്ക് അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണിന്റെ മുന്നിൽ പ്രത്യേകമായൊരു മൂടിയാണ്, എന്തോ വന്ന് പൊതിയുന്നത് പോലെ അനുഭവപ്പെടാറാണ്, മറ്റേതോ ഒരു ലോകത്തേക്ക് മാനസികമായി നീങ്ങുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ആ സമയത്തായിരിക്കാം അദ്ദേഹം എന്നെ സമീപിച്ചതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് സഅദ് ഇബ്നു അബീ വക്കാസ് തങ്ങൾ പറയുകയാണ്, അൽഹംദുലില്ലാ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ, എന്നോട് ക്ഷമിക്കണം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്, യൂനുസ് നബി നടത്തിയ ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പരിശുദ്ധമായ ദിക്റുണ്ടല്ലോ, അത് തഹ്ലീലാണ്, അത് തസ്ബീഹാണ്, അതാരെങ്കിലും ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്താൽ സുനിശ്ചിതം ഇജാബത്തുണ്ടാകും, ഇത് മുത്തുനബി പറഞ്ഞത് ഞാൻ കേട്ടതാ. എന്തിനാണ് പ്രിയപ്പെട്ട മുമിനെ ഈ സമയത്ത് ഇത് ഓർമ്മപ്പെടുത്തുന്നതെന്നറിയുമോ? ഇൻഷാ അല്ലാ, അതിശ്രേഷ്ഠമായ ഈ പുണ്യപ്പെട്ട ദിവസങ്ങളിൽ ഇൻഷാ അല്ലാ അടുത്ത മുഹറം പത്താകുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട മുമിനെ 6,666 തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീന ആ ദിക്റൊന്ന് ചൊല്ലണം കേട്ടോ. അത് പ്രതിസന്ധിക്ക് പരിഹാരമാണ്, അത് പ്രയാസങ്ങൾക്ക് പരിഹാരമാണ്, അത് ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ദിക്റാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം, എല്ലാവരോടും ഈ വിവരം പറഞ്ഞറിയിക്കണം. ഇൻഷാ അല്ലാ എല്ലാവരും ചൊല്ലട്ടെ, ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ, ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ, ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീന, ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ.